നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. കോവിഡ് വകഭേദമായ ഒമിക്രോൺ ആശങ്കയിലാണ് നമ്മളെല്ലാവരും. നമ്മളെടുത്ത വാക്സിനൊക്കെ ഫലപ്രദമാകുമോ ഇല്ലയോ തുടങ്ങി പല തരത്തിലുള്ള സംശയങ്ങൾ പലർക്കുമുണ്ട്. സംശയങ്ങൾക്ക് മറുപടി നൽകാൻ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ ക്രിട്ടിക്കൽ കെയർ കൺസൾട്ടന്റ് ഡോക്ടർ ദീപക് വി ആണ് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം ഡോക്ടർ. ഒമിക്രോണിന്റെ വലിയ ആശങ്കയിലാണ്. നിരവധി രോഗികളാണ് ഓരോ ദിവസവും പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത്. 50,000 കടക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഒമിക്രോണിനെ എത്രത്തോളം പേടിക്കേണ്ടതുണ്ട്? ഇതുവരെയുള്ള പഠനങ്ങൾ വെച്ചിട്ടും നമ്മുടെയൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ടും മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ പീക്ക് ഡെൽറ്റ വൈറസ് കൊണ്ടുള്ള പീക്കിനേക്കാളും തീവ്രത കുറഞ്ഞതാണ് ഒമിക്രോൺ കൊണ്ടുള്ള അസുഖം. പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഡെൽറ്റയെക്കാളും 10 മടങ്ങ് ഇൻഫെക്റ്റിവിറ്റി റേറ്റ്, അതായത് മറ്റൊരാളെ രോഗം ബാധിക്കാനുള്ള ശേഷി ഒമിക്രോണിന് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒമിക്രോൺ കോവിഡിന്റെ വകഭേദമായ ഒമിക്രോണിനെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യൂ ചർച്ച ചെയ്യുന്നത്. അതിന്റെ സാങ്കേതികമായ പ്രശ്നം കാരണമാണ് കട്ടായത്. പുതിയ വെല്ലുവിളി അത് നിലവിലെ വാക്സിനുകൾ ഫലപ്രദമാണോ, നിലവിൽ 2 ഡോസ് വാക്സിൻ എടുത്തവർ ബൂസ്റ്റർ ഡോസ് എടുക്കുന്നത് ഗുണകരമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾക്ക് ഡോക്ടർ മറുപടി നൽകും. ഡോക്ടർ തുടരാമോ? അതായത് ഈ മറ്റുള്ള അസുഖങ്ങളുള്ള കോമോർബിഡിറ്റീസ് എന്ന് പറയും, ആ മറ്റുള്ള അസുഖങ്ങളുള്ളവർക്ക് ഇത് തീവ്രമാകാനും രോഗം മൂർച്ഛിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രോഗം വരാതെ സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഒമിക്രോൺ ഒരു നിസ്സാരമായി കാണാൻ കഴിയത്തില്ല. ഒമിക്രോൺ മറ്റുള്ള അസുഖങ്ങൾ ഉള്ളവരിൽ വളരെ മോശമാകാനുള്ള സാധ്യത ഉണ്ട്. ഈ വാക്സിൻ എടുത്തവർക്ക് വീണ്ടും കോവിഡ് വരുന്ന ഒരു സാഹചര്യം നമുക്കിപ്പോഴുണ്ട്. അപ്പം അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഒമിക്രോണിന്റെ വ്യാപനമാണ് കൂടുതലായിട്ട്. ഇപ്പം നമുക്കറിയാം, ഒരു വീട്ടിൽ ഒരാൾക്ക് കോവിഡ് വന്നാൽ തന്നെ അത് എല്ലാവരിലേക്കും എത്തുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതിനെ എങ്ങനെ തടയാൻ സാധിക്കും? വാക്സിൻ അല്ലാതെ നമുക്ക് എത്തരത്തിലൊക്കെ ശ്രദ്ധിക്കാൻ സാധിക്കും? വാക്സിൻ തികച്ചും ഉപയോഗശൂന്യമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം വാക്സിനേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രോഗം തീവ്രമാകുന്നത് വലിയ അളവ് വരെ കുറയ്ക്കാൻ സാധിക്കും. രോഗം നമുക്ക് പിടിപെടാം, പക്ഷേ രോഗം പിടിപെട്ടാലും അത് മൂർച്ഛിക്കുകയും ആശുപത്രി അല്ലെങ്കിൽ ICUയിലൊക്കെ അഡ്മിറ്റ് ആകുകയും ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥ വരുന്നത് വാക്സിനേഷൻ കൊണ്ട് വളരെയധികം കുറയ്ക്കാൻ പറ്റും. പക്ഷെ എന്ന് തന്നെ ആയിരുന്നാലും വാക്സിനേഷൻ എടുത്തിരുന്നാലും രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ നമ്മൾ തീർച്ചയായിട്ടും എടുക്കണം. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ആൾക്ക് രോഗമുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, പണ്ട് നമ്മൾ പറഞ്ഞതുപോലെ മാസ്ക് വളരെ കർശനമായിട്ട് ഉപയോഗിക്കുക, ഹാൻഡ് ഹൈജീൻ അല്ലെങ്കിൽ കൈ അണുനാശിനി ഉപയോഗിച്ച് കഴുകുക, അത് ഫ്രീക്വൻ്റ് ആയിട്ട് കഴുകുക, പിന്നെ രോഗബാധിതനുമായിട്ട് അടുത്തിടപഴകാതിരിക്കുക, അതായത് അവർക്ക് ആഹാരം കൊണ്ട് കൊടുക്കുന്നതെല്ലാം വളരെ കരുതലോടെ വേണം. പിന്നെ വീട്ടിൽ ഏതെങ്കിലും പ്രായമായവരോ അല്ലെങ്കിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരോ ഉണ്ടെങ്കിൽ അവർ ഇങ്ങനെയുള്ള രോഗികളുടെ അടുത്ത് തീരെ പോകാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മൾ വീട്ടിനുള്ളിൽ എടുക്കേണ്ട മുൻകരുതൽ. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, വീട്ട് രോഗി ഇരിക്കുന്ന മുറി കഴിയുന്നതും നല്ല വായു സഞ്ചാരമുള്ള മുറിയായിരിക്കണം. AC കഴിയുന്നതും അവോയ്ഡ് ചെയ്യണം. കാരണം AC ഇടുമ്പോൾ പലപ്പോഴും ഈ രോഗാണുക്കൾ ആ മുറിയിൽ തന്നെ തങ്ങി നിൽക്കാൻ, കൂടുതൽ നേരം തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ക്രോസ് വെന്റിലേഷൻ ഉള്ള റൂംസ്, അതായത് ജനലും വാതിലും അല്ലെങ്കിൽ 2 സൈഡിലും ജനലുള്ള നല്ല വായു സഞ്ചാരമുള്ള മുറികൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അത്യുത്തമം. രണ്ടാമത് നമ്മുടെ രോഗി ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ, പിന്നെ അവർ കിടക്കുന്ന ഷീറ്റ്, ഇതെല്ലാം തന്നെ അണുനാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. അബ്ദുറഹ്മാനാണ്. അബ്ദുറഹ്മാൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സാറേ, കേൾക്കുന്നുണ്ടോ? ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് അബ്ദുറഹ്മാൻ എന്ന് പറയും. അബ്ദുറഹ്മാൻ, അത് വീട്ടിലെ ഇത് ഞങ്ങൾക്കൊരു 3 പേർക്ക് പോസിറ്റീവ് ആയി. പക്ഷെ അത് പോസിറ്റീവ് ആയത് ഞങ്ങൾക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു. ഒരാൾക്ക് എനിക്ക് ഒരു ദിവസത്തെ പനി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മകനക്ക് ചുമയും പനി ഉണ്ടായിരുന്നു, അതും 1-2 ദിവസം. ആൾക്ക് വായ്ക്ക് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടായില്ല, എനിക്കും വായ്ക്ക് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടായില്ല. വേറെ സ്മെല്ല് വിപരീതമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. പിന്നെ വൈഫ് ട്രീറ്റ്മെന്റ് SLE വാദത്തിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ ആൾക്കത് ഉദ്ദേശിച്ച പോലെ ഒന്നും എഫക്ട് ചെയ്തില്ല. ചുമ മാത്രമുണ്ട്. അപ്പൊ എനിക്കും ചുമ മാത്രം ബാക്കി വന്നിട്ടുണ്ട്.
അപ്പൊ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഒരു 5-10 ദിവസമായി. അപ്പൊ മെഡിക്കൽ ഓഫീസർ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു 8-10 നിങ്ങൾ ശരിക്കും നിരീക്ഷണത്തിലായിരിക്കണം, എന്നിട്ടൊക്കെ എല്ലാം ബോധ്യമായിട്ട് പുറത്തിറങ്ങിയെന്ന് പറയും. അപ്പൊ അതും പിടിക്കുന്ന കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു വരുന്നത് ഈ ന്യൂമോണിയുടെ ടെസ്റ്റ് ഞങ്ങൾ ചെയ്യണോ? അപ്പൊ അതുപോലെ എക്സ്റേ എടുക്കണോ? ഇനി എന്തെങ്കിലും ചുമട എന്താണെന്നുള്ള അറിയാൻ അതിന്റെ സീക്രട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ അത് സാറൊന്ന് പറഞ്ഞു തരണം. ഇപ്പൊ മറ്റു പനിയോ എന്തെങ്കിലും ഉണ്ടോ? പനിയൊന്നുമില്ല, എനിക്ക് ചുമയുണ്ട്. ചുമ എന്ന് വെച്ചിരുന്നാല് അങ്ങനെ എപ്പോഴും ഇല്ല, എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആ ചുമ കുറച്ച് ചുമ ഉണ്ടാവും കാര്യമായിട്ട്. അതെ, രാത്രിയൊക്കെയാണോ ചുമ കൂടുന്നത്? ഇല്ല, അങ്ങനെ ഇല്ല. അത് സമയത്ത് പെട്ടെന്ന് ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല പൊടി പറ്റുകയാണെങ്കിൽ അങ്ങനെ ഒക്കെ ആണെങ്കിൽ മാത്രം, അല്ല രാവിലെ ബ്രഷ് ചെയ്യുമ്പോഴോ അങ്ങനെ ഉള്ള ചുമ വന്നാൽ ഒരു സാധാരണ ചുമയായിട്ടുള്ള ഒരു ഇതുണ്ടാവും. അതെ, ഓക്കെ. ഇതിന് പ്രത്യേകിച്ച് പരിശോധനകളൊന്നും ഇപ്പൊ ചെയ്യണ്ട. ഇത് ചില ആളുകൾ രോഗലക്ഷണങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ 2 വരെയൊക്കെ നീണ്ടു നിൽക്കാം, അതിനിപ്പോ പ്രത്യേകിച്ച് ടെസ്റ്റുകളൊന്നും വേണ്ട. എന്നാൽ പനി വരികയോ അല്ലെങ്കിൽ ചുമയുടെ കാഠിന്യം കൂടുകയോ ചെയ്യുകയാണെങ്കിൽ ഡോക്ടറിനെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്യണം. അതല്ല ചുമ കുറഞ്ഞു വരികയാണ് അല്ലെങ്കിൽ പനിയില്ല മറ്റ് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് തനിയെ അങ്ങ് മാറിക്കോളും, സമയം കൊടുത്തിരുന്നാൽ മതി. ഓക്കെ ഡോക്ടർ, അടുത്ത കോൾ നെന്മാറയിൽ നിന്നാണ്. ജയേഷ്, ജയേഷ് ചോദിച്ചോളൂ ഡോക്ടറോട്. സാർ, എന്റെ പേര് ജയേഷ് എന്നാണ്, നെന്മാറയിൽ നിന്നാണ്. ഞാൻ തിങ്കളാഴ്ച ചെക്ക് ചെയ്തപ്പോ ആന്റിജൻ ടെസ്റ്റ് ചെയ്തപ്പോ പോസിറ്റീവ് ആയിരുന്നു എനിക്ക്, പക്ഷെ രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ വീണ്ടും ആന്റിബയോട്ടിക് എടുക്കുന്നുണ്ടായിരുന്നു, വ്യാഴാഴ്ച വീണ്ടും ചെക്ക് ചെയ്തപ്പോ വീണ്ടും പോസിറ്റീവ് ആണ്. ഇത് എത്ര ദിവസം വരെ നോക്കണം, അല്ലെങ്കിൽ ഇനി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതായത് ഈ ആന്റിജൻ ടെസ്റ്റിൽ നെഗറ്റീവ് ആയാൽ അതിനർത്ഥം നമ്മുടെ ഇൻഫെക്റ്റിവിറ്റി അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് രോഗം പകർത്താനുള്ള സാധ്യത കുറഞ്ഞു എന്നാണ്. തികച്ചും പൂജ്യമായി എന്നില്ല, നമ്മൾ മറ്റുള്ളവർക്ക് രോഗം പകർത്താനുള്ള സാധ്യത കുറഞ്ഞു എന്നുള്ളതാണ്. അല്ലാതെ നമ്മുടെ രോഗത്തിന്റെ ഒരു തീവ്രതയെ അതൊരിക്കലും കാണിക്കുന്നില്ല. അപ്പൊ ആന്റിജൻ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഐസൊലേഷൻ പ്രിക്കോഷൻസ് എല്ലാം എടുക്കണം. മറ്റുള്ളവരുമായിട്ട് അടുത്ത് ഇടപഴകരുത്, വീട്ടിന് പുറത്ത് പോകരുത്. 48 കഴിഞ്ഞിട്ട് ആന്റിജൻ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യുക. അത് ഒരു 3-4 തന്നെ അത് നെഗറ്റീവ് ആകാനാണ് സാധ്യത. ഓക്കെ ഡോക്ടർ, ഈ പ്രായത്തിന്റെ കാര്യത്തിൽ നമുക്ക് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞു 20-30 വരെ പ്രായത്തിനിടയിലുള്ളവർക്കാണ് ഒമിക്രോൺ കൂടുതലായിട്ട് കാണുന്നതെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഏജിൽ വരാനുള്ള കാരണം? അതിലൊരു പ്രധാന കാരണം ഈ പ്രായത്തിലുള്ളവരാണ് കൂടുതൽ പുറത്തിറങ്ങുന്നതും ജോലിക്ക് പോകുന്നതും ഒക്കെ തന്നെ. അതേ പ്രായമുള്ളവർ ഈ ഒമിക്രോണിന്റെ ഒരു ഭീഷണിയൊക്കെ കാരണം കഴിയുന്നതും മിക്ക ആളുകളും വീട്ടിൽ തന്നെ ഇരിക്കുകയും ഒക്കെ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ 20-30 വയസ്സുള്ള ആളുകളിൽ ഇത് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഒരുപക്ഷെ നമ്മുടെ വാക്സിനേഷൻ കൊടുത്തതും അല്ലെങ്കിൽ വാക്സിനേഷൻ കവറേജ് ഈ 20-30 ജനങ്ങളുടെ ഇടയിൽ കുറച്ച് മുതിർന്നവരെക്കാളും കുറവാണ്. അതൊക്കെ കൊണ്ടാണ് ഈ യങ്സ്റ്റേഴ്സിൽ പ്രായം കുറഞ്ഞവരും ഈ ഒമിക്രോൺ കൂടുതലായിട്ട് കാണുന്നത്. ഇതില് ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പൊ നേരത്തെ വിളിച്ച കോളർ പറയുന്നത് പോലെ വലിയ ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ വരുന്നത് അത് വലിയ അപകടം ഉണ്ടാക്കില്ലേ? കാരണം നമ്മളിപ്പോ ആശുപത്രിയിൽ പോകുന്നത് വീട്ടിൽ തന്നെയാണ് ചികിത്സയുടെ കാര്യങ്ങളൊക്കെ സർക്കാർ പറയുന്നത് അനുസരിച്ച്. അപ്പം ആശുപത്രിയിൽ പോകുന്നത് കുറയുന്നത് മറ്റ് അസുഖമുള്ളവരെ ലക്ഷണം ഇല്ലെങ്കിൽ അത് കൂടുതലായിട്ട് ബാധിക്കാൻ സാധ്യതയില്ലേ? സാധാരണയായി ആരോഗ്യമുള്ളവരിൽ ഈ ഒമിക്രോൺ ഒരു ജലദോഷ പനി പോലെ വന്നു പോകുന്നതാണ് കണ്ടുവരുന്നത്. ഒമിക്രോൺ തീവ്രമാകുന്നത് വളരെ ചുരുങ്ങിയ ശതമാനം, അതായത് 3-4% ആളുകളിൽ മാത്രമേ ആശുപത്രിയിൽ പോകേണ്ട തന്നെ വേണ്ടി വരുന്നുള്ളൂ. പക്ഷെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഒന്ന്, നമ്മൾ കോവിഡ് പോസിറ്റീവായി വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള വിശ്രമം വേണം, എളുപ്പം ദഹിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കണം, ധാരാളം വെള്ളം കുടിക്കണം, ആയാസകരമായ കാര്യങ്ങൾ എക്സസൈസുകളോ ഒന്നും തന്നെ ഒരു ഒമിക്രോൺ പോസിറ്റീവായ ഒരു 4-5 ചെയ്യാതിരിക്കണം. ഇതിനൊപ്പം തന്നെ നമ്മൾ 3 നമ്മുടെ പനി നീണ്ടു നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സാച്ചുറേഷൻ SPO2 വെച്ച് നോക്കുന്ന സാച്ചുറേഷൻ ഒരു 94 കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ 10 ഒക്കെ നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് കിതപ്പ് അനുഭവപ്പെടുകയാണെങ്കിലോ സാച്ചുറേഷൻ അപ്പോൾ കുറഞ്ഞതായി കാണുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അതിന് ഫർദർ ആയിട്ട് ഉള്ള പരിശോധനകൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ചെയ്യണം. ശരി, തൃശൂരിൽ നിന്നാണ് അടുത്ത കോൾ സരസ്വതി. സരസ്വതി ഡോക്ടറോട് ചോദിച്ചോളൂ. ആ കോൾ കട്ടായി. ഡോക്ടർ, മറ്റു രോഗമുള്ളവരിൽ ഒമിക്രോൺ എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നിലവിൽ?
മറ്റു രോഗമുള്ളവരിൽ ഒമിക്രോൺ വളരെ തീവ്രമാകാം, അവരുടെ ജീവന് തന്നെ അപകടം ഉള്ള ഒരു രീതിയിലോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന തീവ്രമായ ഒമിക്രോൺ രോഗമുള്ളവരിൽ ഒക്കെ തന്നെ എന്തെങ്കിലും മറ്റ് അസുഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും അസുഖമുള്ളവരാണ്. ഉദാഹരണം, നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലായി കാണപ്പെടുന്ന ഒരു രോഗമാണ് ഈ പ്രമേഹം. ഈ പ്രമേഹം അൺകൺട്രോൾഡ് ആണെങ്കിൽ, നിയന്ത്രണ വിധേയമല്ലെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ കൊറോണ വൈറസ് വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം മൂർച്ഛിക്കാനും മരണം തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉള്ള അതാണ് ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ രോഗികൾ, അവര് പല രീതിയിലുള്ള ഇമ്യൂണോ സപ്രസൻ മരുന്നുകൾ കഴിക്കുന്നവരായിരിക്കും. അതവരുടെ ഇമ്മ്യൂണിറ്റി, ഈ ട്രാൻസ്പ്ലാന്റ് റിജക്ഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട് ഇമ്മ്യൂണിറ്റി കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകൾ അവർ കഴിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ കൊറോണ വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, അവർക്ക് ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന മരുന്നുകൾ പൂർണ്ണമായിട്ടും നിർത്താൻ കഴിയത്തില്ല. കാരണം നിർത്തിക്കഴിഞ്ഞാൽ അവരുടെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത അവയവത്തിനെ ബാധിക്കാം. അപ്പൊ അവർക്ക് അത് ചെറിയ രീതിയിൽ തുടരേണ്ടി വരും. അതിന്റെ ഫലമായി അവരുടെ പ്രതിരോധ ശേഷി വളരെ കുറഞ്ഞ നിലയിലും ഈ ഒമിക്രോൺ അല്ലെങ്കിൽ ഏത് വൈറസും അല്ലെങ്കിൽ ഏത് അണുബാധയും അവർക്ക് മൂർച്ഛിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ആളുകളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ ഒമിക്രോണിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞ അനുസരിച്ച് 94% അതിതീവ്ര വ്യാപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ മാനദണ്ഡങ്ങളിലൊക്കെ വലിയ മാറ്റം വന്നു. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന രീതിയല്ല ഇപ്പോൾ തുടരുന്നത്. എല്ലാ കാര്യങ്ങളിലും ആളുകൾ പുറത്തിറങ്ങുന്നുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എടുക്കേണ്ട മുൻകരുതലുകൾ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോഴും പുറത്തിറങ്ങുമ്പോൾ? നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ഒരു ഉണ്ടായ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ചെറിയ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ജലദോഷം പനിയൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ഗൈഡ് ലൈൻ അനുസരിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട, വീട്ടിൽ തന്നെ ഇരിക്കുക. നമ്മുടെ അസുഖം മാറുമ്പോൾ നമ്മൾ 24-48 മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാമെന്നുള്ളതാണ്. ഇതിലുള്ള ഏറ്റവും ഒരു പ്രധാനമായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഇരിക്കുന്ന രോഗികൾ പൂർണ്ണമായി അസുഖം മാറാതെ, അസുഖം കുറയുമ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർ മറ്റുള്ള ആളുകളിലേക്ക് ഈ രോഗം പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ ജലദോഷമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ മാർക്കറ്റിലും ബാങ്കിലും ഒക്കെ പോകാൻ നിൽക്കുകയാണെങ്കിൽ അവിടെ എല്ലാം ഇത് വലിയ രീതിയിൽ പകരും. അപ്പൊ നമ്മൾ തന്നെ ഒരു നമ്മുടെ ആരോഗ്യവും മറ്റുള്ളവരുടെ ആരോഗ്യവും സമൂഹത്തിന്റെ ഒരു നന്മയൊക്കെ കരുതി എന്തെങ്കിലും ചെറിയ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സ്വയം ഐസൊലേഷനിൽ പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമതൊരു കാര്യം, നമ്മുടെ ഈ രോഗം ലക്ഷണങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഇപ്പൊ ആന്റിജൻ ടെസ്റ്റ് ചെയ്യണമെന്നില്ല. നമുക്കൊരു 5 ദിവസം കഴിഞ്ഞിട്ട് അല്ല 6 ദിവസം നമ്മുടെ രോഗമെല്ലാം മാറിക്കഴിഞ്ഞാൽ നമുക്ക് 6 ദിവസം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാം. പക്ഷെ ഇങ്ങനെയുള്ള ആളുകളും ഈ മറ്റുള്ള ഗുരുതരമായ രോഗമുള്ളവരുടെ അടുത്ത് ഒരു 10 അല്ലെങ്കിൽ 14 ദിവസം കഴിയുന്നത് വരെ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്ത കോൾ ഇരുമേലിൽ നിന്നാണ്, ഡോക്ടർ മണിക്കുട്ടൻ. മണിക്കുട്ടൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, മണിക്കുട്ടന്റെ വൈഫാണ്. മണിക്കുട്ടന്റെ കഴിഞ്ഞ ദിവസം പോസിറ്റീവ് ആയിരുന്നു സാറേ. ഹലോ, അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങക്ക് വീട്ടിലുള്ളവർക്കും കൂടെ പനിയും അസ്വസ്ഥതകളും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഞങ്ങളെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അന്നേരം ഞങ്ങക്ക് ഇനിയിപ്പം 18-14 ദിവസം കഴിയാൻ നോക്കാൻ പറ്റത്തുള്ളൂ. നോക്കാം, എരുമേലി വീട്ടിലിരിക്കുകയാണ്, റൂമിലിരിക്കുകയാണ്. ഓക്കേ, എനിക്ക് ചോദ്യം കൃത്യമായി മനസ്സിലായില്ല. എന്തായാലും ചോദ്യം ഒന്നുകൂടെ പറയൂ. ഡോക്ടർ ചോദിച്ചത്, ഭർത്താവിന് നേരത്തെ കോവിഡ് ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് ദിവസമായിട്ട് ഇവർക്ക് ലക്ഷണങ്ങളുണ്ട്. അപ്പം ഇവർ എത്ര ദിവസം കഴിഞ്ഞാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഭർത്താവിന് രോഗലക്ഷണം, ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവും നിങ്ങൾക്ക് രോഗലക്ഷണം ഉണ്ടെങ്കിൽ ഇത് കോവിഡ് തന്നെയാണെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. അതിൽ വലിയൊരു സംശയത്തിന്റെ കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 6 ദിവസം നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. 6 ദിവസം കഴിഞ്ഞ് നമ്മുടെ അസുഖമെല്ലാം പൂർണ്ണമായി ഭേദമായെങ്കിൽ പുറത്തിറങ്ങാം. പക്ഷെ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ള രോഗം അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ, തീരെ ചെറിയ കുട്ടികൾ തുടങ്ങിയവരുമായിട്ടുള്ള സമ്പർക്കം പിന്നെയും 1 ആഴ്ചത്തേക്ക് ഒഴിവാക്കുന്നതാണ് വളരെ നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ അവർക്ക് രോഗം പകരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ രോഗലക്ഷണങ്ങളിലുള്ള വ്യത്യാസം, അത് ഡെൽറ്റയുമായിട്ട് വെച്ച് നോക്കുമ്പം ഒമിക്രോൺ എങ്ങനെയാണ് ഡോക്ടർ? പ്രത്യേകിച്ച് ഈ കുട്ടികളിലൊക്കെ വരുമ്പോൾ അതെങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക?
കുട്ടികളില് പല രീതിയിലാണ് ഈ ഒമിക്രോൺ അല്ലെങ്കിൽ കൊറോണ കാണുന്നത്. അതായത് സാധാരണ മുതിർന്നവരിലുള്ളതുപോലെ എപ്പോഴും ജലദോഷം, മൂക്കടപ്പ്, തൊണ്ടവേദന, പനി അങ്ങനെ ഒരു രീതിയിലായിരിക്കണം കുട്ടികളിൽ ഉണ്ടാകുന്നതെന്നില്ല. പലപ്പോഴും കുട്ടികളിൽ ഇത് ഫിറ്റ്സ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് ഇവർക്ക് പനി വന്നിട്ട് ഫിറ്റ്സ് ആയിട്ടായിരിക്കും പലപ്പോഴും ആശുപത്രിയിൽ വരുമ്പോഴായിരിക്കും ഈ കോവിഡ് പോസിറ്റീവ് ആണെന്നുള്ളത് കുട്ടികളിൽ മനസ്സിലാക്കുന്നത്. പിന്നെ രണ്ടാമത് കുട്ടികളിൽ വയറിളക്കം പലപ്പോഴും കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ ശരീരത്തിലെ റാഷസ് ഇതൊക്കെ മുതിർന്നവരിൽ നിന്ന് കൂടുതലായി കുട്ടികളിൽ കാണാറുണ്ട്. പക്ഷെ കുട്ടികളിൽ പൊതുവെ രോഗം വലിയ രീതിയിൽ മൂർച്ഛിക്കാറില്ല. ഏതോ ഒരു 4-5 ദിവസത്തെ ചികിത്സ കൊണ്ട് അല്ലെങ്കിൽ റെസ്റ്റ് ഒക്കെ കൊണ്ട് കുട്ടികളിൽ ഭേദമാകാറുണ്ട്. ശരി ഡോക്ടർ, നമുക്ക് മറ്റ് കോൾസിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ഡോക്ടർ ക്യൂവിലേക്ക്. ഡോക്ടർ, ഒരുപാട് പേരിൽ ഈ ഒമിക്രോൺ വന്നതിന് ശേഷം, അതിന് ഒമിക്രോൺ മാറിയതിന് ഇല്ലെങ്കിൽ നെഗറ്റീവ് ആയതിന് ശേഷം പോസ്റ്റ് കോവിഡ് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നേരത്തെ നമുക്കറിയാം ഇപ്പോൾ 2 വർഷമായിട്ട് പലർക്കും മാറാതെ അസുഖങ്ങൾ പിന്തുടരുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എത്രത്തോളം, ഇപ്പം കഴിഞ്ഞ ദിവസം സർക്കാർ അറിയിച്ചത് ക്ലിനിക്കുകൾ, പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ തുടങ്ങും എന്നൊക്കെയാണ്. അപ്പം അതിനുള്ള സാധ്യത, അവിടെ എന്തൊക്കെ സജ്ജീകരണങ്ങളായിരിക്കും ഇങ്ങനെ പ്രശ്നമുള്ളവർക്ക് ഉണ്ടാവുക? സാധാരണ ഹോസ്പിറ്റലുകളിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ആണെങ്കിലും ഇതിനുള്ള ചികിത്സ എത്രത്തോളം വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്? സാധാരണയായി കോവിഡിന്റെ രോഗലക്ഷണങ്ങൾ 1 ആഴ്ച കൊണ്ട് മാറും. എന്നാൽ ചില ആളുകളിൽ ഇത് 1 മാസം വരെയൊക്കെ കാണാറുണ്ട് ചെറിയ തോതിൽ. എന്നാൽ 1 മാസത്തിനപ്പുറം, 2 മാസത്തിനപ്പുറം ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇത് പോസ്റ്റ് കോവിഡ് എന്ന് പറയുന്നത്. പ്രധാനമായും ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഉറക്കമില്ലായ്മ, ആഹാരത്തിനോട് ഉള്ള വെറുപ്പ്, ക്ഷീണം, തലവേദന, നെഞ്ചിടിപ്പ്, നെഞ്ചുവേദന, വയറുവേദന തുടങ്ങിയവയൊക്കെയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം എത്തുകയാണെങ്കിൽ നമ്മളൊരു ഡോക്ടറിനെ കാണുകയും അതിന്റെ ഫർദറായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുകയും അത്യാവശ്യമാണ്. കാരണം പലപ്പോഴും ഈ കോവിഡ് വന്നു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം മറ്റുള്ള രോഗങ്ങളിലേക്ക് നയിക്കുന്നതിന്റെ ലക്ഷണങ്ങളായിരിക്കാം. അപ്പൊ അത് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പലപ്പോഴും ചിലപ്പോൾ ECG എടുക്കേണ്ടി വരും, എക്കോ എടുക്കേണ്ടി വരും, എക്സ്റേ എടുക്കേണ്ടി വരും, ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ് ഈ രോഗം ലക്ഷണങ്ങൾ എന്ന് മനസ്സിലാക്കേണ്ടതും അതിന് വേണ്ടുന്ന രീതിയിലുള്ള ചികിത്സ നൽകേണ്ടതും അത്യാവശ്യമാണ്. ഡോക്ടർ, അടുത്ത കോൾ കൊച്ചുവേളിയിൽ നിന്നാണ്. സന്തോഷ്, സന്തോഷ് ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, ചോദിച്ചോളൂ. ഞാൻ കൊച്ചുവേളിയിൽ നിന്നാണ്. ഞാൻ ഒരു, എനിക്ക് കച്ചവടമാണ്, മീനിന്റെ പരിപാടിയാണ്. അപ്പൊ ഞാനിപ്പോ കൊണ്ടുപോകണത് ഏകദേശം ഉള്ളിടത്തെല്ലാം ഈ അസുഖങ്ങളുണ്ട് ഇപ്പൊ കൊടുക്കുന്നതിന്റെ ഇട സൈഡ്. പക്ഷെ അത് ഇത്രയും കൊണ്ട് കൊടുത്ത് വന്നിട്ട് ഇതിന്റെ ഇടയിൽ എനിക്കും ഇതിലെ വന്നിട്ടില്ല. ഇത് നമ്മളിങ്ങനെ കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലേ ഉണ്ടോ? നമ്മൾ ഇതില് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല്, ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ ഒമിക്രോൺ വളരെയധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി ജോലി ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ ഇത് പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. നമ്മൾ വളരെ പ്രിക്കോഷൻസ് എടുക്കണം, മുൻകരുതൽ എടുക്കണം. അതായത് നമ്മൾ മാസ്ക് ധരിക്കണം, കൃത്യമായി മാസ്ക് ധരിക്കണം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മാസ്കിൽ നമ്മൾ പിടിക്കരുത്. അങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ വൈറസ് നമ്മൾ മാസ്കിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ഹാൻഡ് ഹൈജീൻ, സോപ്പിട്ട് കൈ കഴുകണം. ഒരു 20 സെക്കൻഡ് എങ്കിലും സോപ്പ് നന്നായിട്ട് പതപ്പിച്ച് കൈകൾ വൃത്തിയാക്കണം. പിന്നെ രോഗിയുള്ള വീടുകളിൽ കഴിയുന്നതും വീട്ടിനകത്ത് കയറാതെ അവരുടെ ഡോറിന്റെ അവിടെയോ അറ്റം കൊണ്ടുവെക്കുക ആയിരിക്കും നല്ലത്. ഇതൊക്കെയാണ് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ. അല്ല, ഞാൻ ഇത് ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പോകണത്തൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിച്ചു കൊടുക്കാൻ കൂടെ പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് ഈ അസുഖമായതിന്റെ പേരിലാണ് ഞാൻ ചെയ്യുന്നത്. പേടിയൊന്നും ചോദിച്ചിട്ടുള്ളൂ. അല്ല, അത് പേടിക്കണ്ട, നമ്മൾ അതിന് മുൻകരുതൽ എടുത്താൽ മതി. മാത്രമല്ല ഈ മുൻകരുതലുകൾ കൃത്യമായി എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ തോതിൽ രോഗം നമുക്ക് പിടിപെടുന്നത് തടയാൻ കഴിയും. ശരി ഡോക്ടർ, നമുക്ക് കഴിഞ്ഞ സമയത്തേക്കാൾ, ഇല്ലെങ്കിൽ ആദ്യത്തെ വേവ് വന്നപ്പോഴും സെക്കൻഡ് വേവിലും ഉള്ളതിനേക്കാൾ മരണസംഖ്യയിൽ വലിയ കുറവുണ്ട്. അത് ആശ്വാസകരമാണ്. പക്ഷേ ആളുകൾക്ക് സീരിയസ് ആവുന്ന ഒരു കണ്ടീഷൻ, ICUയിലേക്കൊക്കെ എത്തേണ്ട ഒരു സാഹചര്യം ഒമിക്രോണിലുണ്ടോ? തീർച്ചയായും ഒമിക്രോൺ കൊണ്ടും രോഗികൾ രോഗം മൂർച്ഛിച്ച് ICUയിൽ വരാറുണ്ട്, വെന്റിലേറ്ററിലാകാറുണ്ട്, മരണം സംഭവിക്കാറുണ്ട്.
പക്ഷെ എന്താണ് വ്യത്യാസം ഡെൽറ്റയുമായിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെൽറ്റയിൽ ഒരുപാട് യുവജനങ്ങൾ, അതായത് ഒരു 50 വയസ്സിന് താഴെയുള്ള ഒരുപാട് ആളുകൾ കോവിഡ് ന്യൂമോണിയയായി മരിച്ചിരുന്നു. എന്നാൽ ഒമിക്രോണിൽ അത് അത്രയും തോതിലില്ല, എന്നാൽ അത് തികച്ചും ഇല്ലാതെയും ഇല്ല. ഒരു ചെറിയ ശതമാനം ആളുകൾ ഒമിക്രോൺ കൊണ്ട് രോഗം മൂർച്ഛിച്ച് മരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒമിക്രോണും നമ്മൾ വളരെ ശ്രദ്ധാപൂർവം വേണം കാണാൻ. അതുകൊണ്ടാണ് WHO ഇതിനെ ഒരു വേരിയന്റ് ഓഫ് കൺസേൺ, അല്ലെങ്കിൽ ഒരു ആശങ്ക ഉളവാക്കുന്ന വകഭേദം എന്ന് പറയുന്നത്. ശരി ഡോക്ടർ, എന്തൊക്കെയാണ് വീടുകളിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് ഇപ്പം പുറത്തിറങ്ങാതിരിക്കാൻ നമുക്ക് പറയാൻ സാധിക്കില്ല, ജോലി സംബന്ധമായും മറ്റാവശ്യങ്ങൾക്കുമൊക്കെ ആളുകൾ പുറത്തിറങ്ങും, വീടുകളിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ കൂടി എങ്ങനെയാണ്? ഒന്നാമത് നമ്മൾ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ കൈകൾ വൃത്തിയാക്കിയിട്ട് കഴിയുന്നതും വീട്ടിനകത്ത് കയറാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് ഉപയോഗിച്ച വസ്ത്രങ്ങൾ കഴിയുമെങ്കിൽ വീട്ടിനകത്ത് കയറി ഉടൻ തന്നെ ഏതെങ്കിലും ഒരു റൂമിലോട്ട് പോയിട്ട് മാറ്റി കഴുകാനായിട്ട് ഇടുക. കുളിച്ചിട്ട് മാത്രമേ മറ്റു രോഗമുള്ളവർ അല്ലെങ്കിൽ പ്രായമായ അല്ലെങ്കിൽ പ്രതിരോധശേഷി കുറഞ്ഞ വ്യക്തികളുടെ അടുത്ത് പോകാൻ പാടുള്ളൂ. അങ്ങനെ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു മാസ്ക് കരുതണം. വീട്ടിനകത്ത് മാസ്ക് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ ശുചിയായും വൃത്തിയായും ഉണ്ടാക്കി കഴിക്കാനും ചൂടോടുകൂടി ഉണ്ടാക്കി കഴിക്കാനും ശ്രദ്ധിക്കണം. കാരണം പലപ്പോഴും ഒരു നല്ല ചൂടുള്ള ഒരു പ്രതലത്തില് വൈറസ് അധിക സമയം നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ നല്ല ചൂടോടുള്ള ഭക്ഷണം ചൂട് മാറുന്നതിന് മുമ്പ് കഴിക്കുക, വലിയ തണുപ്പില്ലാത്ത വെള്ളം, ചെറിയ ചൂടുള്ള വെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക തുടങ്ങിയവയൊക്കെ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ചില ഭക്ഷണപദാർത്ഥങ്ങളുണ്ട്. വൈറ്റമിൻ സി അടങ്ങുന്ന മരുന്നുകൾ, വൈറ്റമിൻ സി അടങ്ങുന്ന ഭക്ഷണങ്ങൾ, നാരങ്ങ, ഓറഞ്ച് തുടങ്ങിയവ, അതുപോലെ തന്നെ ഇലവർഗങ്ങൾ, ഇതൊക്കെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതാണ്. ഈ വക ഭക്ഷണങ്ങൾ കഴിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ, അതുപോലെ ഈ ബൂസ്റ്റർ ഡോസിനെ കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാമോ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പോൾ 3-ാമത്തെ ബൂസ്റ്റർ ഡോസ് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഹെൽത്ത് കെയർ വർക്കേഴ്സിനും ഒക്കെ കൊടുത്തു തുടങ്ങി. ഇതെനിക്ക് തോന്നുന്ന എല്ലാ മുതിർന്നവർക്കും കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ബൂസ്റ്റർ ഡോസ് എടുക്കുന്നതിന്റെ ഉദ്ദേശം നമ്മൾ രോഗം വരാതിരിക്കാനല്ല, രോഗം വരും, പക്ഷെ രോഗം വന്നു കഴിഞ്ഞാൽ അത് മൂർച്ഛിക്കാതിരിക്കാനാണ് മെയിനായിട്ട് ബൂസ്റ്റർ ഡോസ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്ന നമ്മളെ ബൂസ്റ്റർ പിന്നെയുള്ള വാക്സിനേഷൻ കുട്ടികളിലും എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാക്സിനേഷൻ വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഒരു പരിധിവരെയെങ്കിലും ഈ കോവിഡിനെ തടഞ്ഞു നിർത്താൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ സ്കൂളൊക്കെ തുറക്കുമ്പോൾ വീണ്ടും ഇതുപോലുള്ള കേസസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ കുട്ടികളിൽ വാക്സിൻ എടുത്തതിൽ ഒരു പരിധിവരെ, ഇപ്പൊ നമുക്ക് സ്കൂൾ തുറന്നപ്പോഴും കുട്ടികളിൽ ഒരുപാട് പേർക്കൊന്നും കോവിഡ് പിടിപെടുന്നതായിട്ട് അറിയുന്നില്ല. അപ്പം അത് വാക്സിൻ കുട്ടികളിൽ കൂടുതൽ ഫലപ്രദമായി നടക്കുന്നുണ്ട് എന്നതാണോ മനസ്സിലാക്കേണ്ടത്? വാക്സിനേഷൻ നമ്മൾ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് കൊടുത്തതിന്റെ അത്രയും തോതിൽ കുട്ടികളിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കുട്ടികളിൽ ഒരു പക്ഷേ ഇത് രോഗം മൂർച്ഛിക്കാത്തത് കൊണ്ടാണ് നമ്മൾ അതിന്റെ ഒരു സംഖ്യ മനസ്സിലാക്കാത്തത്. പക്ഷെ ഇതിലുള്ള ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ, കുട്ടികൾക്ക് കിട്ടുമ്പോൾ അത് വളരെ മൈൽഡായിട്ട് വന്നു പോകും. പക്ഷേ കുട്ടികൾ ഈ അസുഖമായി വീട്ടിൽ വരുമ്പോൾ അവിടെ പ്രായമുള്ളവരും അവിടെ മറ്റു രോഗമുള്ളവരും ഉള്ളതുകൊണ്ട് അവർക്ക് രോഗം കുട്ടികളിൽ നിന്ന് കിട്ടാനും അവരെ മൂർച്ഛിക്കാൻ അവിടെ അവർക്ക് രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട്. ശരി, താങ്ക് യു ഡോക്ടർ ദീപക്, വന്നതിൽ സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. നമസ്കാരം ഡോക്ടർ ക്യു. പൂർണ്ണമാവുന്നു. നമസ്കാരം.